أيها الطلاب، السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى دراسة اللغة العربية في الصف الرابع. أتمنى أنكم طيبون جميعا. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാസിറിൻ്റെ ആൽബം കണ്ടല്ലേ. അങ്ങനെ ജാസിർ അവൻ പോയ സ്ഥലങ്ങളെല്ലാം നമ്മളെ പരിചയപ്പെടുത്തും ചെയ്തു. ഇനി നമുക്ക് ജാസിർ ആ ടൂറ് പോകാൻ എങ്ങനെ അവന് അവസരം കിട്ടിയെന്ന് നോക്കിയാലോ. ഓക്കേ, ഒരു ദിവസം അവൻ അവൻ്റെ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് കണ്ടു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നോക്കിയാലോ. ഫുർസത്തു ദഹബിയ, ഒരു ഗോൾഡൻ ചാൻസ്, ഒരു സുവർണാവസരം. എന്താണ് സുവർണാവസരം എന്ന് നമുക്ക് നോക്കാം. നോട്ടീസിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണാല്ലേ, ആ നോട്ടീസിനെ ആകർഷിക്കാനായിട്ട് നല്ല വേർഡ്സുകളൊക്കെ ഉപയോഗിക്കും. അതാണ് ഇവിടെ ഫുർസത്ത് ദഹബിയ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു സുവർണാവസരം. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം, ആ സുവർണാവസരം എന്താണെന്ന് നോക്കാം. ആദ്യം അതിലെ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനൽ ആഷിറി ഇല താസി അഷറ അഗസ്തസ്. ആഷിർ എന്ന് പറഞ്ഞാൽ അഷറത്ത്, നമ്മൾ കേട്ടിട്ടുണ്ട് അഷറത്ത് അല്ലേ, നമുക്കറിയാം പത്ത്. അപ്പോൾ മിനൽ ആഷിർ, പത്താം തീയതി മുതൽ, ഇല താസി അഷറ അഗസ്തസ്, പത്തൊൻപതാം തീയതി വരെ. അടുത്ത പോയിൻ്റിൽ പറഞ്ഞിരിക്കുന്നത് സിയാറത്തുൽ മസ്ജിദിൽ ജാമി ബിദൽഹി വക്കൽ അത്തുൽ ഹംറ. മസ്ജിദുൽ ജാമി, ഡൽഹിയിലെ മസ്ജിദുൽ ജാമി ജുമാ മസ്ജിദ് സന്ദർശനം, അതുപോലെ തന്നെ വക്കൽ അത്തുൽ ഹംറ റെഡ് ഫോർട്ടും മസ്ജിദുൽ ജാമി ജുമാ മസ്ജിദും കാണാനുള്ള അവസരം. അടുത്തത് മൻലറു താജ്മഹൽ ഫീ ലൈലത്തിൽ മുക്കമിറ, എന്ന് വെച്ചാൽ താജ്മഹൽ കാണാം എങ്ങനെ, ഏത്, എപ്പോ, ഫീ ലൈലത്തിൽ മുക്കുമിറ, നല്ല നിലാവുള്ള രാത്രിയിൽ, ലൈലത്ത് രാത്രി. മുക്കുമിറ പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനായിട്ട് നിൽക്കുന്ന, ഫുൾ മൂണായിട്ട് നിൽക്കുന്ന നിലാവുള്ള രാത്രിയിൽ മനോഹരമായി താജ്മഹൽ കാണാം. അടുത്തത് മുഷാഹദത്തു ബർനാമജ് യൗമുൽ ഇസ്തിക്ലാൽ. യൗമുൽ ഇസ്തിക്ലാൽ നമുക്കറിയാം എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമുകൾ കാണാം. അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അസ്സഫറു ഫിൽ കിതാർ, ട്രെയിൻ യാത്ര. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫുർസത്തുൻ ലിമുഷാറക്കത്തി അൽ ഔസിയ, നിങ്ങളെ കുടുംബാംഗങ്ങളെയും പങ്കാളികളാക്കാം. അപ്പം മക്കളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? യെസ്, അതൊരു ടൂറിൻ്റെ നോട്ടീസാണ്, ടൂർ പ്രോഗ്രാമിൻ്റെ നോട്ടീസാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, എന്താണ്, 10 മുതൽ 19-ാം തീയതി വരെ താജ്മഹൽ മസ്ജിദുൽ ജാമി കൽ അത്തുൽ അമ്ര ഒക്കെ കാണാം. അതുപോലെ തന്നെ എന്താ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാംസുകൾ കാണാം. അതുകൂടാതെ ട്രെയിനിലാണ് യാത്ര, മനോഹരമായ ട്രെയിനിലാണ് യാത്ര. അതുകൂടാതെ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ പാരൻസിനും കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാം എന്നുള്ള. അപ്പോൾ ഈ നോട്ടീസിൻ്റെ ബാക്കി എന്താണെന്ന് നോക്കാം. അതിന് താഴെ കൊടുത്തിരിക്കുന്നത് ലി മസീദി മിനൽ മഅ്ലൂമാത്തി യുർജ അൽ ഇൻതിസാൽ അല റഖം, നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്, കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് അമീൻ മുൻതദ അത്തുറാസ്, ട്രഡീഷണൽ ക്ലബ്ബ് സെക്രട്ടറി, അപ്പോൾ അവരാണത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ നോട്ടീസ് കുട്ടികളെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഖറഅ ജാസിറുൻ അലൈഹിലാന, ജാസിർ നോട്ടീസ് വായിച്ചു. വറഇബ ഫി മുഷാറക്കത്തി റിഹ്ല, അവനെ യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. വഫി തുരീഖി ഇല ബൈത്തി, വീട്ടിലേക്കുള്ള യാത്രയിൽ തഹദ്ദസ മാ സുദീഖി അനി റിഹ്ല, യാത്രയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരനോട് അവൻ സംസാരിച്ചു. അവരെന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നോക്കിയാലോ. ജാസിറിൻ്റെ കൂട്ടുകാരൻ്റെ പേര് മാജിദാണ്. അപ്പോൾ മാജിദും ജാസിറും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. എന്തിനെക്കുറിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക?
യെസ്, ആ നോട്ടീസ് ബോർഡിൽ കണ്ട യാത്രയെക്കുറിച്ചായിരിക്കും അല്ലേ. അപ്പോൾ ജാസിർ ആദ്യം ചോദിക്കുകയാണ് മാജിദിനോട്, ഹൽ തുഷാരിക്കു ഫിർ റിഹില, നീ യാത്രയ്ക്ക് പോകുന്നുണ്ടോ, നീ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടോ? അപ്പോൾ മാജിദ് ഇലായന, എങ്ങോട്ട്? മാജിദ് അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ മാജിദ് എങ്ങോട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാലോ ജാസിർ ഏത് യാത്രയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അല്ലേ, നോട്ടീസ് ബോർഡിൽ കണ്ട ആ യാത്രയെക്കുറിച്ച്. അപ്പോൾ ജാസിർ മറുപടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അത് നിങ്ങളവിടെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും മാജിദ് അറിയാത്തത് കൊണ്ട്, വായിക്കാത്തത് കൊണ്ട് മാജിദിന് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും മാജിദ് ചോദിക്കുകയാണ്, മത്തുൽ ഇൻതുലാഖ്, എപ്പോഴാണ് പോകുന്നത്, എപ്പോഴാണ് തുടക്കം, എപ്പോഴാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ ജാസിർ അവിടെ മറുപടി പറയുന്നുണ്ട് അല്ലേ, ജാസിർ ഒരു മറുപടി പറയുന്നുണ്ട്, അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ വീണ്ടും മാജിദ് ചോദിക്കുന്നു, മത്തൽ ഔദത്ത്, എപ്പോഴാണ് മടങ്ങി വരിക? അതും നമുക്കറിയാലേ, ജാസിർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മറുപടിയും അവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ മാജിദ് വീണ്ടും ചോദിച്ചു, ഫി അയ്യ മർക്കബിൻ, ഏത് വാഹനത്തിലാണ് പോകുന്നത്? അപ്പോൾ ജാസിർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, അതും എഴുതുക. ഓക്കെ, അപ്പോൾ മാജിദ് വീണ്ടും ചോദിച്ചു, കമർ റുസു, എത്രയാണ് ഫീസ്? അപ്പോൾ ജാസിർ അത് നോട്ടീസ് ബോർഡിലില്ല അല്ലേ, അതുകൊണ്ട് ജാസിറിന് അറിയില്ല. അപ്പോൾ ജാസിർ എന്ത് പറഞ്ഞു? ലാഗ്രിഫു, എനിക്കറിയില്ല. ബുക്കുറത്തൻ നസ് അലു അൽ മുദരിസ, നസ് അലുൽ മുദരിസ, നമുക്ക് നാളെ അധ്യാപകനോട് ചോദിക്കാം, ടീച്ചറോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാജിദിന് വീണ്ടും സംശയം, ഹൽ നസൂറു താജ്മഹൽ, നമ്മൾ താജ്മഹൽ സന്ദർശിക്കുമോ? അപ്പോൾ ജാസിർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നാം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ജാസിറിൻ്റെയും മാജിദിൻ്റെയും ഹിവാർ ഒന്ന് കേട്ടാലോ. കുട്ടികളെ, ജാസിൻ്റെയും മാജിദിൻ്റെയും സംഭാഷണം കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. ഓക്കെ കുട്ടികളെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.